നമസ്കാരം. 2020 ആഗസ്റ്റ് 9 മുതൽ 15 വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്ര ജാതകരുടെ ഫലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അശ്വതി നക്ഷത്രത്തിന് ഈശ്വരാധീനം ലഭിക്കും. അവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. വ്യാഴപ്രീതിയൊക്കെ നടത്തുക, ക്ഷേത്രദർശനമൊക്കെ നടത്തുക, എല്ലാ രീതിയിലും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കുക. ഭരണി നക്ഷത്രം അല്പം സൂക്ഷിക്കേണ്ട സമയമാണ്. ഇടപാടുകളൊക്കെ സശ്രദ്ധം സൂക്ഷിച്ച് ചെയ്യുക. സാമ്പത്തിക ഉയർച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. കാർത്തിക നക്ഷത്രം ജോലി ലാഭം, കച്ചവടം, മറ്റ് ബിസിനസ്സുകൾ എന്നിവയിൽ അഭിവൃദ്ധിയും നേട്ടവുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അടുത്തത് രോഹിണി നക്ഷത്രം. സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുകയും അതൊക്കെ ലാഭത്തിൽ എത്തുകയും ചെയ്യും. എല്ലാ രീതിയിലും അഭിവൃദ്ധിയുടെ സമയമാണ്. മകേരം നക്ഷത്രം. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ലഭിക്കും. രാജയോഗമാണ്. ദുർഗാദേവിക്ക് നെയ്വിളക്ക് അർപ്പിക്കുക. തിരുവാതിര നക്ഷത്രം. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം നടക്കും. അല്പ ദോഷസമയവും കൂടി ഉണ്ട്. മഹാഗണപതിക്ക് കരകമാല ചാർത്തുക. പുണർന്നം നക്ഷത്രം. അവിചാരിതമായി ധനലാഭം, ലോട്ടറി ഭാഗ്യം എന്നിവ ഉണ്ടാകും. വരവിൽ കവിഞ്ഞ ചെലവ് വർദ്ധിക്കും. ശ്രീകൃഷ്ണന് പാൽപ്പായസം നടത്തുക. അടുത്തത് പൂരം നക്ഷത്രം. ബിസിനസ്സുകാർക്ക് അപ്രതീക്ഷിതമായ നേട്ടമുണ്ടാകും. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. സംസാരത്തിൽ അല്പം നിയന്ത്രണമൊക്കെ പാലിക്കുക. ഭാഗ്യം വന്നു ചേരും. പ്രധാനമായും ലോട്ടറി ഭാഗ്യം. ഗണപതി ഭഗവാന് തേങ്ങ ഉടയ്ക്കുക. എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ഭഗവതിക്ക് കലശാഭിഷേകം നടത്തുക. ആയില്യം നക്ഷത്രത്തിന് ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. കുടുംബത്തിലുണ്ടായിരുന്ന തർക്കങ്ങൾ അവസാനിക്കും. മണ്ണാറശാല ക്ഷേത്ര ദർശനം നടത്തുക. ലോട്ടറി അടിക്കുന്നതാണ്. അടുത്തത് മകം നക്ഷത്രം. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകും. രാജയോഗം വന്നു ഭവിക്കും. ശിവക്ഷേത്രത്തിൽ കൂവളമാല നടത്തുക. 11 നക്ഷത്രം പൂരം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറും. ഭദ്രകാളിക്ക് കടും പായസ നിവേദ്യം അർപ്പിക്കുക. 13 ഉത്രം നക്ഷത്രം. കുടുംബത്തിൽ സമാധാനം കിട്ടാനുള്ള വഴിയുണ്ട്. കിട്ടാനുള്ള ധനമൊക്കെ തിരികെ ലഭിക്കും. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. പുതിയ തീരുമാനം ഫലം ചെയ്യും. ഭദ്രകാളിക്ക് കടും പായസം നിവേദിക്കുക. അതുപോലെ എല്ലാ രീതിയിലും സൂക്ഷിച്ച് അവസരങ്ങൾ കൈകാര്യം ചെയ്യുക. നല്ല അവസരങ്ങൾ വന്ന് നിറയും. ആ അവസരങ്ങളെ പരമാവധി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഗുണകരമായ സമയമാണ് എന്ന് ഓർക്കുക. അടുത്ത നക്ഷത്രം അത്തമാണ്. ഭാര്യയുമായി പിണങ്ങേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഭർത്താവുമായി പിണങ്ങും. സാമ്പത്തിക ഇടപാടുകളൊക്കെ സൂക്ഷിക്കുക. ചാമുണ്ഡി ദേവിക്ക് കുങ്കുമ അർച്ചന നടത്തുക. ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ മാറുവാൻ ഇത് സഹായിക്കും. എല്ലാ രീതിയിലും അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. ആ അഭിവൃദ്ധിയുടെ കാലഘട്ടം വളരെയേറെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ശ്രമിക്കണം. ചിത്ര നക്ഷത്രം. ആശുപത്രിവാസം അനുഭവിക്കേണ്ടി വരും. ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. നരസിംഹമൂർത്തിക്ക് പാനകം അർപ്പിക്കുക. ജ്യോതി നക്ഷത്രം. ധനലാഭമുണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കും. പണം ലോട്ടറിയുടെ രൂപത്തിൽ എത്തും. ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം നടത്തുക. വിശാഖം നക്ഷത്രം. സന്താനങ്ങൾ മുഖേന ഭാഗ്യം ലഭിക്കും. ദാമ്പത്യ ബന്ധം സന്തോഷകരമാകും. പിതാവിൽ നിന്നും ധനം ലഭിക്കും. പാപങ്ങൾക്ക് അന്നദാനം നടത്തുക. അനിഴ നക്ഷത്രം. വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. ധനനേട്ടം വന്നു ചേരും. കീർത്തി വർദ്ധിക്കും. വിഷ്ണുവിന് തുളസിപ്പൂവ് അർച്ചന നടത്തുക. രാജയോഗം വന്നു ചേരും. അടുത്ത തൃക്കേട്ട നക്ഷത്രം. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. ശിവന് കൂവളമാല ജലധാര നടത്തുക. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രത്തിന് സമ്പത്ത് വന്നു ചേരും. ലോട്ടറി അടിക്കും. രാത്രികാല യാത്രകൾ ഒഴിവാക്കുക. വാഹനം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. പൂരാട നക്ഷത്രം. വിജയം സുനിശ്ചിതമാണ്. ദമ്പതികൾ തമ്മിൽ കലഹിക്കാൻ ഇടയാകും.
ഏഴര ശനിക്കാലമാണ് സൂക്ഷിക്കണം. ദുർഗാദേവിക്ക് നെയ്വിളക്ക് നടത്തുക. ഉത്രാട നക്ഷത്രം ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു, ശ്രദ്ധിക്കണം, കരുതിയിരിക്കുക. മഹാഗണപതിക്ക് ഭാഗ്യസൂക്ത അർച്ചന നടത്തുക. തിരുവോണ നക്ഷത്രം ധനപരമായ നേട്ടമുണ്ടാകും. മാതാവിൽ നിന്നും സാമ്പത്തിക നേട്ടം ലഭിക്കും. ദുർഗാദേവിക്ക് നെയ്വിളക്ക് അർപ്പിക്കുക. അഭിട്ട നക്ഷത്രം പല വിധത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും. ലോട്ടറി അടിക്കും. മഹാഗണപതിക്ക് കർക്കമാല ചാർത്തുക. അടുത്തത് ചതയ നക്ഷത്രം. മാതാവിൽ നിന്നും പണം ലഭിക്കും. ധനവർദ്ധനമുണ്ടാകും. ശാസ്താവിന് നീരാഞ്ജനം നടത്തുക. അടുത്തത് പൊരുട്ടാതി നക്ഷത്രം. വിദേശത്ത് നിന്ന് പണമൊക്കെ ലഭിക്കുവാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാ രീതിയിലും അഭിവൃദ്ധിയുടെ സമയമാണ്. വസ്തുവകകളൊക്കെ ലഭിക്കുവാൻ സാധിക്കും. പക്ഷേ അല്പനഷ്ടമൊക്കെ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീ ദർശനമൊക്കെ നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിന് വളരെയേറെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സാധ്യത ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പുതിയ പുതിയ സംഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. എല്ലാ രീതിയിലും അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയുമൊക്കെ ഈ നക്ഷത്രത്തിന് ഉണ്ടാകും. പി എസ് സി പരീക്ഷയൊക്കെ എഴുതിയിട്ട് നിൽക്കുന്നവർക്ക് ആ ജോലിയൊക്കെ ലഭിക്കുവാനും, അതുപോലെ വിദേശ രാജ്യത്ത് തടസ്സങ്ങളായി ജോലിക്ക് തടസ്സമായി നിൽക്കുന്ന ആ തടസ്സങ്ങളൊക്കെ മാറി ജീവിത വിജയം നേടുവാൻ ചാമുണ്ഡി ദേവിക്ക് കുങ്കുമ അർച്ചന നടത്തുക. അത് നിങ്ങളുടെ അഭിവൃദ്ധിക്ക് കാരണമായേക്കും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. ആരോഗ്യപരമായി നല്ല സമയമല്ല. അല്പം സൂക്ഷിക്കുക. ധനമൊക്കെ വന്നു ചേരും. എന്നാൽ തന്നെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. അതുപോലെ എല്ലാ രീതിയിലും അഭിവൃദ്ധിയുടെ കാലഘട്ടം തന്നെയാണ്. പക്ഷേ അല്പസ്വല്പ ബുദ്ധിമുട്ടുകൾ ഈ നാളിന് വരാനിരിക്കുന്നുണ്ട്. അത് വളരെ കെയർ ചെയ്ത് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. അതുപോലെ വഴിപാടുകൾ നടത്തുക. ദാനധർമ്മങ്ങൾ, വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാകും. എല്ലാ രീതിയിലും നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനും സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനും വീട്ടിലെ വിഷമതകൾ മാറുവാനും നമ്മുടെ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ മാറുവാനും അന്നദാനം അതുപോലെ ദാനധർമ്മങ്ങൾ ഒക്കെ ചെയ്യുക. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് പഠിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ധനസഹായങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടുന്ന സമയത്ത് വർഷഫലം, ജാതകം, പഞ്ചപക്ഷി ശാസ്ത്രം എന്നിവയ്ക്കൊക്കെ അറിയുവാൻ വേണ്ടി ഞങ്ങളുമായി ബന്ധപ്പെടുക. തീർച്ചയായും ഞങ്ങൾ അതിന് മറുപടി തരുന്നതാണ്. ആ ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായും മറുപടി തരുന്നതാണ്. എല്ലാ നാളുകൾക്കും നല്ലതുകൾ സംഭവിക്കട്ടെ, നല്ലതുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.